ദൈവനാമം മഹിമപ്പെടട്ടെ. വഴിയെ പോകുന്നവരുടെ വായ്ത്താരികൾ വിശ്വസിച്ചാൽ വിവേകവും വിശ്വസ്തതയും നഷ്ടമാകും. അതുകൊണ്ട് കേട്ടതെല്ലാം വിശ്വസിക്കരുത്. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് എങ്ങനെയെന്നും മറ്റുള്ളവർക്ക് നൽകേണ്ടത് എങ്ങനെയെന്നും പഠിച്ചെടുക്കുക. സന്തോഷം തനിയെ വന്നു ചേരും. ദുരാഗ്രഹികളുടെയും ദുഷ്ടന്മാരുടെയും അടുത്ത് എന്ത് ചെയ്താലും ഫലിക്കില്ല. വചനം പറയുന്നു, ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനം കൈക്കൊള്ളുന്നു, പരിഹാസ്യോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്നെ അനുഭവിക്കും. ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. അധരങ്ങളെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ നിയന്ത്രിക്കാത്തവന് നാശം ഭവിക്കും. സദൃശവാക്യങ്ങൾ 13:1-2-3 വാക്യങ്ങൾ. പ്രതികരണം പലരിലും വ്യത്യസ്തമായിരിക്കും. വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ വളരെ വേഗം പ്രതികരിക്കും, നാശക്കുഴി തോണ്ടുകയും ചെയ്യും. മുതിർന്നവരിൽ നിന്നും നല്ല ആലോചനയും വിവേകവും പ്രാർത്ഥനയും അകമ്പടിയായി നടക്കുന്നവർ സാവധാനത്തിലായിരിക്കും പ്രതികരിക്കുക. മൗനം വാചാലമായ ഒരു പ്രതികരണമാണ്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. സങ്കീർത്തനങ്ങൾ 45:6. ദൈവമേ, സ്തുതി അവിടേക്ക് യോഗ്യമാകുന്നു. ആമേൻ.